ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ നമ്മൾ വെറ്റോക്സിനുള്ള ടൈമായി. കഴിഞ്ഞ ആഴ്ചയിൽ ശനിയാഴ്ചത്തെ വ്ളോഗ്, പൊറോട്ട വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയിച്ചാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാനൊരു വോട്ടിംഗ് ഇട്ടിരുന്നു യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും. ഒരു മോർ ദാൻ 60% ആൾക്കാരും നമ്മുടെ മെയിൻ വ്ളോഗ്, അതായത് ഫ്രൈഡേ നമ്മൾ ഇതുവരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗ്, ഇനി മുതൽ സാറ്റർഡേ ആയിരിക്കും വരിക. ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് സാറ്റർഡേയിലേക്കാണ്. പക്ഷേ വെറ്റോക്സ് നിങ്ങൾക്കറിയാലോ, വെനസ്ഡേ ടോക്സ് ആണ്, അതുകൊണ്ട് വെനസ്ഡേ തന്നെയായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് വിവിധ തരം ജോബ് ഇന്റർവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ജോബ് ഇന്റർവ്യൂവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതോ അത്രത്തോളം നമ്മുടെ ജോബ് ഇന്റർവ്യൂവിന് നമ്മൾ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇയേഴ്സ് ഓഫ് മോർ ദാൻ 10 years ഓഫ് എക്സ്പീരിയൻസ്, ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസിൽ നമുക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ, ഓ ഞാൻ കുറെ ഇന്റർവ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞെന്ന് പോയാൽ ആ ഇന്റർവ്യൂവിൽ നമുക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസ് അവർ എക്സാമ്പിൾസോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ഒരുപാട് ആലോചിക്കുമ്പോൾ ഇന്റർവ്യൂവറിന് തന്നെ തോന്നും ഇവർ പ്രിപ്പയർഡ് അല്ലാന്ന്. അതായത് നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാകും സ്വാഭാവികമായിട്ടും. അത് ഇന്റർവ്യൂവറിന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഒരു എഫേർട്ടും എടുക്കാത്ത ഒരാളെ അവരെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു ഒരുപാട് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ജോബ് ഇന്റർവ്യൂസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും ഒരു 50-60% ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരെ. ഫോർ എക്സാമ്പിൾ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെ കുറിച്ച് പറയാൻ പറയുന്നൊരു, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അധികം ഇന്റർവ്യൂവിലും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യന് ഒരു ഫ്യൂ വേർഡ്സിൽ നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രൊഫൈൽ, നമ്മുടെ വർക്ക് പ്രൊഫൈൽ, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്, നമ്മുടെ സ്ട്രെങ്ത്, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ കഴിയും. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അല്ലെങ്കിൽ വൈ ഡു യു വോണ്ട് ദിസ് ജോബ്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടിയാൽ ഒരു കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പ്രിപ്പറേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കി. പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 50% ഓഫ് ജോബ് ഡൺ അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ മേക്ക് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതായത് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് 30 seconds എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് കൊടുക്കുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻഡ് റിസൾട്ടിനെ ഒരുപാടധികം സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഇന്റർവ്യൂവിനെ കാണുമ്പോൾ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്ന രീതി നമ്മൾ വളരെ പ്ലസൻ്റ് ആയിരിക്കണം. പ്ലസൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സോബറായിട്ട് പാവത്താനോ അല്ലെങ്കിൽ ഒരുപാട് ഗ്രംപി അല്ലെങ്കിൽ അഴകൻ്റ് ആയിട്ടുള്ള നേച്ചർ ഇല്ലാണ്ട് ഒരു സട്ടിലായിട്ട് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കണം നമുക്ക്. അത് മാത്രമല്ല, എപ്പോഴും നമ്മളൊരു സ്മൈലിംഗ് ഫേസോട് വേണം ഒരു ഇന്റർവ്യൂവറിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. കാരണം നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നമ്മളോടൊരു കണക്ഷൻ വരും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ അവർക്ക് ഒരു ഫേം ഹാൻഡ് ഷേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. ഈ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് ഫേം എന്ന് പറഞ്ഞാൽ ഒരുപാട് അമർത്തി അവരുടെ കൈയൊന്നും പൊട്ടിച്ചളയരുത്, ഒരു ഫേം ആയിട്ടുള്ള ഒരു ഷേക്കാണ് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി ഇങ്ങനെ സ്ട്രെങ്ത് ഇല്ലാണ്ട് പിടിക്കുകയാണെങ്കിൽ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ ഫേം ഹാൻഡ് ഷേക്ക് ആയിരിക്കണം, അതുപോലെ തന്നെ പ്ലസൻറ്റ് ഫേസ് ആയിരിക്കണം, സ്മൈലി ഫേസ് ആയിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഐ കോൺടാക്ട് എന്ന് പറയുന്നത്. ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെയർ ചെയ്യുന്ന പോലെ തുറച്ചു നോക്കരുത്. സ്റ്റെയർ ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നരുത്, പക്ഷേ നമ്മൾ അവരെ ഐ കോൺടാക്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ വ്യക്തിക്ക് നമ്മളോടുള്ള ഒരു ഇൻട്രസ്റ്റ് അത് കൂടാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്റർവ്യൂവിലെ ഡ്രസ് കോഡ്. നമ്മളൊരു കോർപ്പറേറ്റ് ജോലിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ജോബിനൊക്കെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് വേണം നമ്മൾ ഡ്രസ് ചെയ്യാൻ. ഓവർ മേക്കപ്പ് പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ജ്വല്ലറി ഒന്നുള്ള, അതായത് ഒരുപാട് ഫ്ലവർ അങ്ങനത്തെ ഒരുപാട് പ്രിന്റ് ഒന്നുള്ള ഡ്രസ്സുകൾ ഇടരുത്. പ്ലെയിൻ ആയിട്ടുള്ള, വളരെ കണ്ണിനൊന്നും അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അവോയ്ഡ് ചെയ്യുക, അതല്ലാത്ത സട്ടിലായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. വളരെ നീറ്റ്, അതുപോലെ തന്നെ നല്ല അയൺ ചെയ്ത, നല്ല ഷൂ ഒക്കെ നല്ല പോളിഷ് ചെയ്ത്, നല്ല ബ്രിസ്ക് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആയിരിക്കണം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനെ കൗണ്ട് ചെയ്യും. അപ്പം നമ്മൾ രണ്ട് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്.
അതായത് നമ്മളൊരു ഇന്റർവ്യൂവിൽ നമ്മൾ ആൻസേഴ്സ് ഇപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല ടെക്നിക്കൽ നോളജും നമ്മൾ അക്കാഡമിക്കലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു ഇന്റർവ്യൂവിൽ ആൻസർ ഡെലിവർ ചെയ്യുന്ന പോലെ തന്നെ, വെർബലി നമ്മൾ പറയുന്ന പോലെ തന്നെ, നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചാരി, നമ്മൾ ചെയറിൽ പോയി ഇരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ലീൻ ചെയ്ത് ആ ചെയറിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണെങ്കിൽ നമ്മളെന്തോ ഒരു ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരിക്കലും വെക്കരുത്. എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യാം നമുക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഒത്തിരി ലൗഡ് ആവരുത്, ഒത്തിരി സോഫ്റ്റായിട്ടും സംസാരിക്കരുത്. നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് ക്ലിയർ ആയിട്ട് ഇൻ്റർവ്യൂവറിന് കേൾക്കും വേണം, പക്ഷേ അതൊരു ഒരു മീഡിയം ബേസിൽ വേണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ കോൺടാക്ട് ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മൾ അവർ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒന്ന് അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം നമ്മൾ പേ അറ്റൻഷൻ, എപ്പോഴും നമ്മൾ യു ഹാവ് ടു പേ അറ്റൻഷൻ. ഇൻ്റർവ്യൂവറിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ തന്നെ നോക്കണം. അവിടെയും ഇവിടെയൊക്കെ നോക്കി നിന്നാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ ഇൻ്റർവ്യൂവിൽ എന്നാണ് അവർക്ക് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ എത്രത്തോളം ഒരു ആൻസർ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അതിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിലുണ്ട്. നമ്മളെ കോൺഫിഡൻസ്, നമ്മളെ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ വോയിസ്, അതുപോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ഒരുപാട് ഫാസ്റ്റായിട്ട് സംസാരിച്ച ചിലപ്പോൾ ഇൻ്റർവ്യൂവറിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല, അതുപോലെ ഒരുപാട് സ്ലോ ആവാനും പാടില്ല. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് പോയിന്റ്സ് കവർ ചെയ്തു. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവലാണ്, അതായത് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസും എനർജി ലെവലും, നമ്മൾ അധിക ജോബ് ഇൻ്റർവ്യൂസും ഒരു 1 hour ഉണ്ടാവും. ഈ 1 hour എന്ന് പറയുമ്പോൾ ചില ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ്റർവ്യൂസ് ആയിരിക്കും. അതായത് നമ്മൾ കൂടുതൽ ടെൻഷൻ ആക്കാൻ നോക്കും. നമ്മൾ റൈറ്റ് ആൻസർ പറഞ്ഞാലും അവരൊരു അത് കറക്റ്റ് അല്ലാന്ന് പോലത്തെ ലുക്കുകൾ, സ്മൈലി, ഒരു ഗ്രംപി ഫേസ് ഒക്കെ ഇൻ്റർവ്യൂവർ ചിലപ്പോൾ നോക്കി. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ, അതായത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ നേരിടുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ചില ഇൻ്റർവ്യൂസ് ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ആവാൻ പാടില്ല. കാരണം ചിലപ്പോൾ അവർ നമ്മുടെ പേഷ്യൻസ് ലെവൽ ചെക്ക് ചെയ്യണം. കാരണം സെയിം ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചവർ രണ്ട് പ്രാവശ്യം ചോദിച്ചാൽ നമ്മൾ ആ രണ്ടാമത്തെ പ്രാവശ്യം ഈ ആൻസർ പറയാൻ നമ്മൾ റെസ്പോൺസിബിളാണ്, നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ടേബിളിലായിരിക്കുമ്പോൾ. അപ്പോൾ പേഷ്യൻസ്, അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇൻ്റർവ്യൂവിൽ നമ്മുടെ എനർജി ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ ആകുമ്പോൾ ചിലർക്ക് കുറേ താല്പര്യം, ഒരു ഇൻ്റർവ്യൂവിൽ ഒരു താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ ടയേർഡായിട്ട് ഫീൽ ചെയ്യരുത്. ആ 1 hour നമ്മൾ നന്നായിട്ട് ഫുൾ എനർജിയോട് കൂടിയിട്ട്, ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം നിൽക്കാൻ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രിപ്പറേഷനും കോൺഫിഡൻസും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. കാരണം ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു കമ്പനി നോക്കുന്നത് നമ്മളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണെങ്കിലും അല്ലെങ്കിൽ ഡെഡ്ലൈൻ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും പ്രഷർ, ഇതൊക്കെ വന്നാലും ഇതൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്ന ഇൻ്റർവ്യൂവറിന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മളൊരു 1 hour നമ്മുടെ ഫ്രണ്ട്സിനോടോ വീട്ടിൽ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കൊടുക്കുക, എന്നിട്ട് അവരെ മുന്നിൽ നമ്മൾ ഇനാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു റോൾ പ്ലേ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലർക്ക് മടിയായിരിക്കും ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ഈ ആൻസർ ചെയ്യും. പക്ഷെ നമ്മൾ ഒരാളുടെ മുന്നിൽ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ 4 points നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 5th point എനിക്ക് പറയാനുള്ളത് ബി യുവർ സെൽഫ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവറിൻ്റെ മുന്നിൽ ചെന്നിട്ട് മറ്റൊരാളായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്താണോ റിയലായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് കാണിക്കാനോ ഒന്നും, അല്ലെങ്കിൽ ഒരുപാട് പാവത്താനായിട്ട് പെരുമാറാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ അതാണ് നമ്മൾ അവർക്ക് കാണിക്കേണ്ടത്. കാരണം ഇന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മളതിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം ഈ ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്ത ആളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ആ ജോലിക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത ശേഷം നമ്മുടെ ക്യാരക്ടർ മറ്റേതാകാൻ പാടില്ല. അപ്പോൾ ബി യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം. ഇൻ്റർവ്യൂ പോകുന്നതിന് മുന്നേ 2-3 times ഡീപ് ബ്രത്ത് ഒക്കെ എടുക്കുക. ഇൻ്റർവ്യൂ റൂമിൽ പോയി കഴിഞ്ഞാൽ
നമ്മൾ ചെന്ന് കയറുമ്പോൾ അതൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻട്രോഗേഷൻ അല്ല. അതായത് നമ്മൾ ഇന്റർവ്യൂർ നമ്മളെ ഈ പോലീസ് ചോദ്യം പ്രതിനെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നലേ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതൊരു ഇൻട്രാക്ഷൻ ആണ്. അതായത് ഒരേ ഇൻഡസ്ട്രിയിലുള്ള രണ്ടാളുകൾ അല്ലേ, അവർ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഒരു അവരുടെ എംപ്ലോയിയിൽ അവർ കാണുന്ന എന്തൊക്കെ ഗുണങ്ങൾ അവർക്ക് വേണം, നമുക്ക് എന്തൊക്കെ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു ഇന്റർവ്യൂ ടേബിൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒത്തിരി അങ്ങ് നമുക്ക് ഫ്രണ്ട്ലി ആവാം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ബി സീരിയസ്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ജോക്കൊന്നും ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഫ്രണ്ട്ലി ആവണം. ആ ഒരു ഇന്റർവ്യൂവർ ഒരു ജോക്കൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ മസിൽ പിടിച്ചിരിക്കരുത്, കുറച്ചൊക്കെ ചിരിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഇന്റർവ്യൂവർ എങ്ങനെയാണോ നമ്മളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യണം. അപ്പോൾ ബി യുവർസെൽഫ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ജെന്യുവിൻ ആണ്. നമ്മൾ ജെന്യുവിൻ ആവണം. നമ്മുടെ സി വിയിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ സ്കില്ല് നമുക്കുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇന്റർവ്യൂ ടേബിളിൽ ചീറ്റ് ചെയ്യാൻ പോകേണ്ട. നമുക്ക് അറിയാത്ത ഒരു കാര്യമാണെങ്കിൽ അയ്യോ എനിക്ക് അറിയായിരുന്നല്ലോ എന്ന് അഭിനയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു നമുക്കൊരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചാൽ കിടന്നു ഉരുളേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയില്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ട് നമുക്കത് അറിയില്ല എന്ന് പറയാം. അതിലൊരു തെറ്റുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ഇന്റർവ്യൂ നമുക്ക് നഷ്ടപ്പെടില്ല. അവർക്ക് അറിയേണ്ടത് ഇവർക്ക് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയുണ്ടോ, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ആളാണോ, ഒരു മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സ് വർക്കിംഗ് എൻവയോൺമെന്റിൽ ഇവർക്ക് എങ്ങനെ അവർ അതിജീവിക്കും, ഇതൊക്കെയാണ് ഒരു ഇന്റർവ്യൂവർ നോക്കുന്നത്. അപ്പൊ സത്യസന്ധരായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ഈ 5 പോയിന്റ്സ് കൂടാണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു ബോണസ് ടിപ്സ് ആണ്. അതായത് നിങ്ങളുടെ യു എസ് പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, ഇതെന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂസിലും അവർ നിങ്ങളെ സ്ട്രെങ്ത് ചോദിക്കും. അതാണ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഭയങ്കര എക്സലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ നോളജ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനത്തെ സ്കിൽസ് എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ തന്നെ ആദ്യം കണ്ടെത്തണം. നിങ്ങൾക്ക് എന്താണ് സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നിങ്ങൾ ഇന്റർവ്യൂവിനോട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ആ ത്രൂ ഔട്ട് ദ ഇന്റർവ്യൂ ഏത് ക്വസ്റ്റ്യനും ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഒരു ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ അതിനൊരു എക്സാമ്പിൾ അവരെപ്പോഴും നമ്മളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില ഇന്റർവ്യൂവേഴ്സ്, ഫോർ എക്സാമ്പിൾ ന്യൂസിലാൻഡിൽ ഞാൻ പോകുന്ന എല്ലാ ഇന്റർവ്യൂവിലും അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, നമ്മുടെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്. അപ്പം നമ്മളൊരു ഇതാണ് എൻ്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അല്ലെങ്കിൽ ഐ എം എ ക്വിക്ക് ലേണർ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവരതിനെ എക്സാമ്പിൾ ചോദിക്കും. അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തത്, നിങ്ങൾ പുതിയ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ ആ ആൻസർ പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആ സ്കില്ല് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞ സത്യസന്ധമാണ്, ഇത് തന്നെയാണ് അവരുടെ ഇയാളുടെ മെയിൻ സ്കില്ല് എന്നത്. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പോകുമ്പോൾ അവർക്ക് അറിയേണ്ടത് നമ്മളിൽ നിന്ന് എന്തെല്ലാം ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചില ക്വസ്റ്റ്യൻസിൽ അവർ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ മറ്റ് കാൻഡിഡേറ്റ്സിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഹയർ ചെയ്യണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെപ്പോഴും കയറി പിടിക്കേണ്ട നമ്മുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മേജർ സ്ട്രെങ്ത്. ആ ഒരു സ്ട്രെങ്ത് നമ്മളെ മറ്റ് ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തരാക്കും. അത് വെറുതെ ജനറലൈസ് ചെയ്ത് പറഞ്ഞ പോലെ എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വേണം. അപ്പോൾ നമ്മളൊരു എൻ്റെ കറണ്ട് ജോബിൽ എനിക്ക് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട് അതെപ്പോഴും നമ്മൾ നോട്ട് ചെയ്യണം. കാരണം നമ്മളൊരു അടുത്തൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ എക്സാമ്പിൾ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ബോസ് അപ്രീഷിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടിയത്, ഇൻസെൻറ്റീവ് കിട്ടിയത്, പ്രൊമോഷൻ കിട്ടിയത്. അതൊക്കെ ഏതൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും അതിൻ്റെ സാഹചര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അവിടെ ഇന്റർവ്യൂ ടേബിളിൽ വെച്ചിട്ട് നമുക്ക് തപ്പിത്തടഞ്ഞ് ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് കൂടാണ്ട് ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളെപ്പോഴും അവർക്ക് താങ്ക് ചെയ്യണം. അവരുടെ വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടി തന്നതിന്, നമുക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു അവസരം തന്നതിനൊക്കെ നമ്മൾ താങ്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എപ്പോഴും എന്നെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കൊരു മെയിൽ അയക്കാറുണ്ട്. അതായത് ആ ഒരു ഇന്റർവ്യൂ ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നതിന്, അതുപോലെ തന്നെ ആ ഇന്റർവ്യൂവിൽ അവർ നമുക്ക് തന്ന കമ്പനീനെ കുറിച്ച് ഷെയർ ചെയ്ത ഇൻഫർമേഷൻസ്
ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുന്നതോടൊപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കമ്പനിയിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, ഈ ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു മെയിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിലൊരു പേഴ്സണൽ ലെവൽ കണക്ഷൻ വരും. ബാക്കി കാൻഡിഡേറ്റ്സ് ഒക്കെ ജസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു 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 ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഒരു ലെറ്റർ നമ്മൾ ഒരു താങ്ക് യു നോട്ട് നമ്മൾ അയക്കുകയാണെങ്കിൽ അവരെപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീം ജോബ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ലക്ക്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ യു എൻ ബി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, അദ്ദേഹം പറഞ്ഞ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒന്ന് ചെയ്തു നോക്കണം. ബോർഡൊക്കെ ഉണ്ടല്ലോ, ആർ എസ് സ്കൂളാണ്, അത് സത്യമാണ്. ഇപ്രാവശ്യം ഞാൻ ബോർഡ് ഒഴിവാക്കിയിട്ടാ. ടീച്ചറാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ. പിന്നെ നറിഷ്മെന്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഗ്ലാമറും പോവോ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫുൾ ടിപ്സ് ആയിരുന്നു എല്ലാവരും. രാജീഷ് പറയുന്നുണ്ട് കൊള്ളാലോ ട്രൈ ചെയ്യാം, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എന്താ ചെയ്യേണ്ടത്. എനിക്ക് ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തൈര് തേച്ചാൽ മതി, ഡ്രൈ സ്കിന്നിന് ബെസ്റ്റാണ്. പിന്നെ എപ്പോഴും മോയിസ്ചറൈസർ നൈറ്റിൽ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ നമ്മൾ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ ഇന്റർവ്യൂ ടിപ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമന്റ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ വെറ്റോക്സിൽ കാണാം. പക്ഷേ സാറ്റർഡേ നമ്മുടെ മെയിൻ വ്ളോഗ് വരുന്നുണ്ട്, അതും കാണാൻ മറക്കരുത്. ഇപ്പോൾ ബൈ.